بسم الله الرحمن الرحيم يكون عملك لله عز وجل better than before يكون عملك لله عز وجل നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന് മാത്രമായിരിക്കുക ഏത് കർമ്മം ചെയ്യാനെങ്കിലും നമുക്കത് സാധ്യമാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. നമ്മൾ ആർക്കോ വേണ്ടിയിട്ടാണ്, അങ്ങനെ ആവണ്ട, അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്തു. ആരും ഒരു കയ്യടി തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലാഹുവിന്റെ മസ്ജിദിന് വേണ്ടി നിങ്ങളൊരു കമ്മിറ്റി ഭാരവാഹിയാണോ, ഒരുപക്ഷെ നിങ്ങൾ കള്ളത്തരം ചെയ്തു എന്നായിരിക്കും നിങ്ങളുടെ 10 കൊല്ലത്തെ സേവനം കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പറയാനുണ്ടാവുക. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ സത്യസന്ധനായി പണിയെടുത്ത ആളാണ്. പക്ഷേ നിങ്ങൾ ജനങ്ങളിൽ നിന്നൊരു ഉപഹാരം കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് പണിയെടുത്തോ, ഈ വാക്കുകൾ നിങ്ങളെ സങ്കടപ്പെടുത്തും. നേരെമറിച്ച് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടിയാണ് പണിയെടുത്തത്. നിങ്ങൾ തിന്മ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്താരോപിച്ചാൽ എന്താ? ഹല്ലി വല്ലി എന്ന് പറയില്ല അറബിയില്. ടേക്ക് ഇറ്റ് ഈസി, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങാനും ആളുകളിൽ നിന്നൊരു കയ്യടി പ്രതീക്ഷിച്ചു, ഒരു ആശംസ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, വെൽ ഡൺ എന്നൊരു തംസപ്പ് പ്രതീക്ഷിച്ചു, ഒരു ലൈക്ക് പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും. അല്ലാഹുവിന്റെ ലൈക്ക് കിട്ടാൻ നോക്കിക്കോളെ. മനുഷ്യരുടേതൊന്നും പ്രതീക്ഷിക്കണം. അത് വരെ പോ, എന്തോ ആയിക്കോട്ടെ, അതിൽ ശ്രദ്ധിക്കരുത്, അതിൽ ശ്രദ്ധിക്കരുത്. പ്രശസ്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണ്ട. പ്രശസ്തി അല്ലാഹു തരുകയാണെങ്കിൽ അതൊരു പരീക്ഷണമാണ്. തന്നില്ല എന്ന് വിചാരിക്കുക, അതും ഒരു പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് നോക്കലാണ് അല്ലാഹുവിന്റെ രീതി. يكون عملك لله عز وجل حذيفة بن اليمان رضي الله عنه തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ മൂസ ബ്നുൽ മുഅല്ലയോട് മൂസ ഈ ലോകത്തെ എത്രയോ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലും പകലിലും നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? നമ്മൾ അറിയുന്നു പോലുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വർഷം ഓരോരോ രാവുകളിൽ സവിശേഷമായ മുഹൂർത്തങ്ങളിൽ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഒരു ഓഹരി നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്വഭാവം ഒരു മനുഷ്യനുണ്ടാവണം. ഒന്ന്, ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. വേറെ ആരെയും ആരുടെയും ആരുടെയും പ്രീതിയോ അഭിനന്ദനമോ പ്രതീക്ഷിക്കല്ലേ. നീ നിനക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ജനങ്ങൾക്ക് ആഗ്രഹിക്കണം. നീ നിനക്ക് എന്താഗ്രഹിക്കുന്നോ അത് ജനങ്ങൾക്ക് ആഗ്രഹിക്കണം. ഒരുപക്ഷേ പൗരത്വ സംബന്ധമായ നമ്മുടെ സമരങ്ങളിൽ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, ഒരുപക്ഷെ മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇത്തരം നിയമങ്ങളിൽ ഒരുപക്ഷെ കേരളീയ സാഹചര്യത്തിൽ നമുക്കൊന്നും സംഭവിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ ആസാമിലെയോ ബംഗാളിലെയോ ത്രിപുരയിലെയോ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഒരു വിശ്വാസിക്ക് വരുന്ന വേദന, അത് എന്റെ വേദനയാണ്. അവിടെയാണ് വിശ്വാസി വിശ്വാസിയാകുന്നത്. ഞാൻ രക്ഷപ്പെട്ടു, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അങ്ങനെയല്ല. ജനങ്ങൾക്ക് നീ നിനക്ക് എന്താഗ്രഹിക്കുന്നോ, സുരക്ഷിതത്വം നീ ആഗ്രഹിക്കുന്നില്ലേ, പൗരത്വം നിനക്ക് വേണമെന്ന് ആഗ്രഹമില്ലേ, സർവ്വജനങ്ങൾക്കും അത് വേണമെന്ന് ആഗ്രഹിക്കണം. അങ്ങനെയാണ് നിന്റെ മനസ്സെങ്കിൽ സർവരക്ഷിതാവായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിനക്ക് ഓഹരിയുണ്ട്. എല്ലാ നിമിഷങ്ങളിലും അള്ളാഹു നിന്നെ കൈവിടിയില്ല. എനിക്ക് മതി, ഞാൻ രക്ഷപ്പെട്ടാൽ മതി, മറ്റാരും രക്ഷപ്പെടേണ്ടതില്ല, എനിക്ക് ശേഷം പ്രളയം എന്നതാണ് നിന്റെ മനസ്സിലെ ചിന്തയെങ്കിൽ അത് അപകടമാണ്. പിന്നെ പറഞ്ഞു, മൂസ ബ്നുൽ മുഅല്ല നിങ്ങളുടെ വായയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഖുബ്സിന്റെ കഷ്ണം, ഒരു റൊട്ടിയുടെ കഷ്ണം, ഒരു ഭക്ഷണ പദാർത്ഥം നിങ്ങൾ കുടിക്കുന്നത് കഴിക്കുന്നത്, അത് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളത് ആളുകളെ വഞ്ചിച്ചുണ്ടാക്കിയ കാശിൽ നിന്നാണോ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് മക്കൾക്ക്, വീട്ടുകാർക്ക്, നിങ്ങൾക്ക് നിന്നത്? ആളുകളുടെ സമ്മതമില്ലാത്തത് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റുന്ന അന്യായമായ സമ്പാദ്യമാണോ നിങ്ങളുടേത്? പലിശയുമായി ബന്ധപ്പെട്ടതാണോ നിങ്ങളുടെ സമ്പാദ്യം? വിഷയമാണ്.
ഗൗരവമാണ്. ഒരുപക്ഷെ ബാങ്കുകളിൽ ജോലി ചെയ്താൽ നല്ല ശമ്പളം കിട്ടിയെന്ന് വരും. പക്ഷെ നമുക്കത് പറ്റുമോ? പറ്റില്ല, പാടുള്ളതല്ല. അത് എങ്ങനെയൊക്കെ ആളുകൾ ന്യായീകരിച്ചാലും കസറത്തുർ റിബ ഖിയാമത്തെ നാളിനോട് അടുക്കുമ്പോൾ പലിശയുടെ ഉപയോഗം വർദ്ധിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു പലിശയല്ലെങ്കിൽ ഈ ഹദീസിന്റെ അവസ്ഥ എന്താ? പിന്നെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യാന്ന് വിചാരിക്കും, ഇതൊന്നും പലിശ കൂട്ടൂല. പിന്നെ എന്താണ് പലിശ? പലിശ ഇടപാടുകൾ നമുക്ക് പറ്റില്ല. അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ വട്ടിപ്പലിശയും മറ്റു കാര്യങ്ങളും. നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ സമ്പാദ്യം ഹലാൽ ബ്രാൻഡിങ് നമുക്കറിയാം. ഹലാലായിരിക്കണം. എന്താ അതിനർത്ഥം? ഇതെന്റെ രക്ഷിതാവ് പൊരുത്തപ്പെടുന്നതാണ്. ഇന്നല്ലാഹു അമറൽ മുഅ്മിനീന ബിമാ അമറൽ മുർസലീൻ. പ്രവാചകന്മാരോട് അള്ളാഹുവിന്റെ ആഹ്വാനമാണ്, സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ ആഹ്വാനം. നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടുന്ന, സജ്ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ ദേഷ്യമില്ലാത്ത ഹലാലായ സമ്പാദ്യമേ സമ്പാദിക്കാവൂ. നിങ്ങൾ സൽക്കർമ്മം ചെയ്യണമേ. നിങ്ങൾ തിന്നുക ഏത്? മിന തൊയ്യിബാത്, നല്ലത്, വിഷാംശമല്ലാത്ത. ഇപ്പൊ ചൈനക്കാരൊക്കെ, അപ്പൊ നമ്മുടെ കൊറോണ വൈറസിന്റെ ആ ഒരു പ്രതിസന്ധിയെ ചർച്ച ചെയ്യുമ്പോൾ പറയും, അവിടുത്തെ വൈൽഡ് മീറ്റുകൾ കഴിക്കുന്ന ആളുകൾ അതുകൊണ്ടുണ്ടായി വന്ന ഒരു വൈറസാണിത് എന്ന്. അല്ലേ? അവ കുരങ്ങന്മാരെ വരെ തിന്നുന്ന നാടാണ്. വലിയ വലിയ സർപ്പങ്ങളെ വരെ തലവെട്ടിയിട്ട് ബാക്കി ഒരു ഫ്രൈ ആയിട്ട് കഴിക്കും. എന്താ ഒരു മതമില്ലാത്തൊരു സമൂഹം പിന്നെ എന്ത് ചെയ്യും? നിയമമില്ലല്ലോ ഏത് തിന്നണം. നമുക്ക് നിയമമുണ്ട്, നമുക്ക് അള്ളാഹുവിന്റെ കിതാബുണ്ട്, പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തുണ്ട്. ഇന്നത് നിങ്ങൾക്ക് ഭക്ഷിക്കാം, പന്നിമാംസം നിങ്ങൾക്ക് പാടില്ല. എന്തേ സാവേജ്, അത് മാലിന്യം ചുമഞ്ഞു നടക്കുന്ന ഒരു ജീവിയാണ്. എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ആരൊക്കെ പറഞ്ഞാലും മുസ്ലിമിനത് ഹറാമാണ്. എന്തേ നമുക്ക് കൃത്യമായ ബൈലോ ഉണ്ട്. ഇതില്ലാത്ത ചൈനക്കാരൻ കിട്ടുന്നത് മുഴുവൻ തിന്നൂലേ, വവ്വാലിനൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കണത്. സുബ്ഹാന ജല്ല ജലാലു. കോക്രോച്ച്, കോക്രോച്ച് എന്താ പറയാ ഇവിടെ? പാറ്റേ, കൂറാന്ന് പറഞ്ഞ ഞങ്ങള് മലപ്പുറത്തൊക്കെ. ആ അതൊക്കെ ഫ്രൈ ചെയ്ത് വറുത്ത് തന്നെയാണ്. ആ കൗമ എന്ത് ചെയ്യും? കൗമുല്ലാ യഅലമൂൻ വലാ യഅഖിലൂൻ. അവർക്ക് നന്മതിന്മ മനസ്സിലാക്കി തരാനുള്ള ഒരു ഒരു അള്ളാഹുവിന്റെ അല്ലെങ്കിൽ സ്രഷ്ടാവിന്റെ ഒരു ദൈവ സംഹിത മുമ്പിലില്ല. ഫ്രീ തിങ്കേഴ്സ് ആണ്, അവർക്ക് ഇഷ്ടമുള്ളത് തന്നെയാ. പിന്നെ എന്ത് ചെയ്യും? അതിന്റെ അപകടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. നിങ്ങളെ ആരോഗ്യമുള്ളതും നല്ലതും ഹലാലുമാണ് ഭക്ഷിക്കേണ്ടത്. നമുക്ക് അനുവദിക്കപ്പെട്ട മാംസങ്ങളിൽ ചത്തതിനെ തിന്നുകൂടാ. ഇസ്ലാമികമായ രീതിയിലെ ദബീഹ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഹദീസിലുണ്ട്. നിങ്ങൾ സൽക്രമം ചെയ്യണമേ എന്നും അല്ലാഹു പ്രവാചകന്മാരോട് നിർദ്ദേശിച്ചതാണ്. സർവവിശ്വാസികളോടും അല്ലാഹു നിർദ്ദേശിക്കുന്നത്. ഇതിലൊരു അത്ഭുതമുള്ളത്, നിങ്ങൾ ഹലാല് തിന്നേണമേ എന്ന് പറഞ്ഞിട്ടാണ് വഅമലു സ്വാലിഹ, നിങ്ങൾ സൽക്രമം ചെയ്യണേ എന്ന് പറഞ്ഞു. ആദ്യം സൽക്രമം ചെയ്യ, പിന്നെ പോയി ഭക്ഷിക്കുക എന്നല്ല. ഭക്ഷണം ശരിയായാലേ സൽക്രമം ഉണ്ടാകൂ എന്നാണ് ഇതിന്റെ സൂചന എന്നാണ്. അകത്തേക്ക് നമ്മുടെ വരുമാനം ശരിയല്ലെങ്കിൽ, ബിസിനസ് ഹലാലല്ലെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് സൽക്രമം ചെയ്യാൻ കഴിയില്ല. വഅമലു സ്വാലിഹ, നിങ്ങൾക്ക് അമലു സ്വാലിഹാത്ത് സൽക്രമങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവണം. അതുകൊണ്ട് മുസബ്നുൽ മുഅല്ല ഹാദിഹിൽ കിസ്റ തഹറ ഫീഹാ മാ ഖദർത്. ഈ റൊട്ടി കഷ്ണം നിങ്ങളുടെ വായിലേക്ക് പോകുന്ന ഭക്ഷണം കൃത്യമായും നിന്റെ കഴിവിന്റെ പരമാവധി അതിൽ സൂക്ഷ്മത പുലർത്തേണമേ. അതൊരു കാര്യം, നീ നിനക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടണം.
പിന്നെ നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന് വേണ്ടി മാത്രമാവട്ടെ. അങ്ങനെയാണെങ്കിൽ ആകാശലോകങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ നന്മകളിലും നിനക്കൊരു ഓഹരിയുണ്ട് എന്ന് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു മൂസ ബിനുൽ മുഅല്ല തങ്ങളോട് മറുപടി പറയുന്നു, യാ അല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നത് ധർമ്മസമരങ്ങൾ ചെയ്യുന്ന പോരാളിമാരെ അല്ലാഹു നാളെ സ്വർഗലോകത്തേക്കുള്ള യാത്രയുടെ മുമ്പ് വിചാരണക്ക് ഹാജരാക്കുമ്പോൾ അല്ലാഹു ചില യോദ്ധാക്കളോട് അവരെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തതിൽ യുഖാല കദാ വകദാ, നിങ്ങൾ ധീരനാണെന്ന് പറയാനല്ലേ. അത് ഭൂമിയിൽ പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ധീര രക്തസാക്ഷിയുടെ പേരിൽ. നിങ്ങൾ ആകെ ഉദ്ദേശിച്ചത് അതാണ്. അവിടെ ഒരുപാട് ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് വരെ നിർത്തി, അത് ദുനിയാവിൽ കിട്ടിക്കഴിഞ്ഞു, ഇനി ഇവിടെ ഒന്നുമില്ല. ഇതല്ലാഹു പറയുന്ന, നിങ്ങൾ ഉദ്ദേശിച്ച അത്രയല്ലേ. രക്തസാക്ഷി ദിനം നിങ്ങളുടെ പേരിൽ ആചരിച്ചു, അതൊക്കെ കിട്ടി ദുന്യാവിൽ. നിങ്ങളുടെ പേരിൽ സ്മാരകങ്ങൾ ഉണ്ടായിരുന്നു, റീത്തുകൾ ഉണ്ടായിരുന്നു, ഇതൊക്കെയല്ലേ ചെയ്തത്, അതൊക്കെ കിട്ടിക്കഴിഞ്ഞു, ഇനി ഒന്നും ഇവിടെ ഇല്ല. അല്ലാഹുവിന് വേണ്ടി ചെയ്തവർക്ക് പോലും ഇതാണ് മറുപടി. പിന്നെ ബാക്കിയുള്ള കാര്യം എന്താ? മഹാനായ മുഅ്തമർ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്ന ലോക പ്രശസ്തനായ പണ്ഡിതന്റെ സന്തത സഹചാരിയാണ്, കൂട്ടുകാരനാണ്, എപ്പോഴും കൂടെയുണ്ടാവും. തർസൂസിൽ ഒരു ധർമ്മസമരം നടക്കുകയാണ്. അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്ന പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതൻ, അവരൊരു കച്ചവടക്കാരൻ കൂടിയാണ്, പക്ഷെ ഹദീസ് പണ്ഡിതനാണ്, ആലിമാൻ, പക്ഷെ ബിസിനസ്സുകാരനാണ്. പക്ഷെ ബിസിനസ് കൊണ്ട് ഇൽമിന് തടസ്സമുണ്ടായിട്ടില്ല, ദാവത്തിന് തടസ്സമുണ്ടായിട്ടില്ല, ജനങ്ങളോട് കൈനീട്ടണ്ടല്ലോ, ഹലാലായി ബിസിനസ് ചെയ്തു. മഹാനവറുകൾ ആളുകളെ കൂട്ടമായി ഹജ്ജിന് കൊണ്ടുപോകും ഫ്രീ ആയിട്ട്, അതിനൊക്കെ സമ്പാദ്യം ഉണ്ടായിരുന്നു. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി യോദ്ധാവാണ്. തർസൂസിൽ യുദ്ധം നടക്കുമ്പോ റോമക്കാരൻ ദ്വന്ദ്വ യുദ്ധത്തിന് ആളുണ്ടോ എന്ന് ചോദിച്ച് യുദ്ധത്തിന്റെ ആരംഭത്തിൽ അങ്ങനെ ഒരു രീതിയുണ്ട്, ദ്വന്ദ്വ യുദ്ധമുണ്ട്, ഫേസ് ടു ഫേസ്, വൺ ടു വൺ. ആറോളം പ്രഗത്ഭരായ വിശ്വാസികൾ അണിനിരക്കുകയും ആ ആറു പേരെയും വധിച്ചു കളയുകയും ചെയ്ത ഒരു റോമൻ പട്ടാളക്കാരന്റെ മുമ്പിലേക്ക് ഇനി ആരുണ്ട് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മുഖം മൂടി ധരിച്ചൊരു മാസ്ക് ധരിച്ചിട്ടതിന്റെ ഇടയിലേക്ക് സൈന്യത്തിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നത് മഹാനായ മുഅ്തമിർ ബിൻ സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി കാണുന്നുണ്ട്. തൊട്ടടുത്തുനിന്നാ പോകുന്നത്, മുഖം മൂടി ധരിച്ചു ആളറിയാണ്ടിരിക്കാൻ. ആറുപേരെ നിർദാക്ഷിണ്യം വധിച്ചു കളഞ്ഞ ഈ റോമൻ പട്ടാളക്കാരന് നേരിടാൻ വന്നത് മഹാനായ ഹദീദ് പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുബാറക് എന്ന ധീരനായ പോരാളി. അവനെ വകവരുത്തി രണ്ടാളെ മൂന്ന് ആറുപേരെ ആറിന് പകരം ആറ്. ഒരു യുദ്ധം വിളിച്ചുകൂട്ടിയതാണ്, യുദ്ധത്തെ സാഹചര്യമാണ് എന്നല്ലാതെ നാട്ടുകാരെ പോയി വിട്ടല്ലത്, യുദ്ധമാണ്. പ്രതിരോധ യുദ്ധങ്ങളാണ് ഇസ്ലാമിൽ നടന്നത് മുഴുക്കയും. അബ്ദുല്ലാഹിൽ മുബാറക് എന്നവരെ ഇതും കഴിഞ്ഞ് അവിടെ ഒരു വെല്ലുവിളിയുടെ സാധ്യത അവസാനിച്ചപ്പോൾ തന്റെ കുതിരക്കൊരു കൊട്ടും കൊടുത്ത് സൈന്യത്തിനുള്ളിലേക്ക് തിരിച്ചു വന്നു. ആരാരും അറിഞ്ഞിട്ടില്ല ആരാണ് ഈ വന്ന ആള്. ആറുപേരെ വധിച്ചു കളഞ്ഞ ഈ റോമൻ പട്ടാളക്കാരനെ ആരാണ് ഈ വകവരുത്തിയത്? അയാള് മാത്രമല്ല, അതുപോലെ അഞ്ചാളെ വേറെയും മുഖം മറച്ചത് കൊണ്ട് ആളറിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മുബാറക് എന്നവർ തിരിച്ചു വന്നപ്പോ മുഅ്തമർ ഇബ്നു സുലൈമാൻ എന്ന തന്റെ സുഹൃത്ത് ആ സൈന്യത്തിലെ പട്ടാളക്കാര് നിർത്തിയിരുന്ന ആ ലൈനിൽ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ വന്നാണ് അബ്ദുല്ലാഹി മുബാറക് ഇതൊക്കെ കഴിഞ്ഞ് തന്റെ കുതിരയുമായി തിരിച്ചു വരുന്നത്. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, യാ അബ്ദുല്ലാഹ ലഇൻ ഹദ്ദസ്ത ബിഹാദ അഹദാ, അപ്പൊ മുഖം മൂടി എടുത്തു, ലഇൻ ഹദ്ദസ്ത ബിഹാദ അഹദാ അഹദൻ വ അന ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനാണിത് ചെയ്തത് എന്ന് ആരോടെങ്കിലും നീ പറയുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഞാനും നീയും തമ്മിൽ ബന്ധമുണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം ഞാനാണ് ഈ പണി ചെയ്തത്, ഞാനാണ് ഈ ധീരമായി ഇടപെട്ടത് എന്ന് എന്റെ പേര് നീ ഒരിക്കലും പറഞ്ഞു പോകരുത്. ഞാൻ ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാണ്, ഞാനാണെന്ന് അറിയാതിരിക്കാൻ മുഖം മൂടി ധരിച്ചു. സുബ്ഹാനല്ലാഹ്. പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണിത്. ഇതൊരു സംഭവം മാത്രമല്ല, ബഹുമാനപ്പെട്ടവരെ
എത്രയോ ആളുകൾക്ക് ആരാരുമറിയാതെ ആരുമറിയാതെ രഹസ്യമായ സദഖകൾ ചെയ്തിരുന്ന മഹാനുഭാവൻ. തുറസൂസിൽ ബഹുമാനപ്പെട്ടവർ വരുമ്പോഴെല്ലാം ഒരു ചെറുപ്പക്കാരൻ മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്യാറുണ്ട്. അവിടെ ചെറിയൊരു ഒരു 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 ട്രാവലേഴ്സ് ഹട്ട്, ഒരു യാത്രക്കാർക്കുള്ള ചെറിയ ഒരു കൂടാരമുണ്ടായിരുന്നു. അബ്ദുല്ലാഹി മുബാറക് എന്നവരെ തുറസൂസിലെത്തിയാൽ അവിടെ ഒരു ചെറുപ്പക്കാരനാണ് മഹാനവറുകൾക്ക് ഭക്ഷണം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ആ കൊച്ചു വീട്ടിൽ ചെയ്തു കൊടുക്കുക. ഒരു ദിവസം വന്നപ്പോ ഈ ചെറുപ്പക്കാരനെ കാണുന്നില്ല. ചോദിച്ചു, എന്തേ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആളുകൾ അയാളെ ഒരു മുതലാളെ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. എന്തേ വിഷയം ചോദിച്ചു. അവൻ ആ മുതലാളിയോട് കടം വാങ്ങിച്ചിരുന്നു, ആ കടം തിരിച്ചു കൊടുക്കാൻ വൈകിയപ്പോ അയാൾ ഇവനെയും പൊക്കി കൊണ്ടുപോയതാണ്. ആളിപ്പോ ജയിലിലാണ്, ഫിൽമഗഫർ, ആള് ജയിലിലാണെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി മുബാറക് എന്നവർ ചോദിച്ചു, എവിടെയാണ് അയാൾ? എവിടെയാണ്? ഇന്ന സ്ഥലത്ത്. എത്രയാ കടം? 10,000 ദിർഹമുണ്ട്. ആ മുതലാളിയുടെ വീടൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. കാണിച്ചു കൊടുത്തു. 10,000 ദിർഹം കയ്യിലെടുത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹം ബിസിനസ്സുകാരനാണ്, അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. 10,000 ദിർഹമുമായി മുതലാളിയുടെ വീട് വക്കിൽ വന്നിട്ട് അയാളോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര, ഇന്നാലിന്ന ചെറുപ്പക്കാരൻ നിങ്ങളോട് കടം വാങ്ങിക്കുകയും ആ കടം തിരിച്ചേൽപ്പിക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ അയാളെ നിങ്ങൾ ബന്ദിയാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ആ ചെറുപ്പക്കാരന്റെ കടം ഞാൻ ഇവിടെ വീട്ടുകയാണ്, ഞാനാണിത് വീട്ടിയത് എന്ന് അവനോട് പറയരുത്. നിങ്ങൾ അവനെ വിടണം, ജയിലിൽ നിന്ന് പുറത്തു വിടണം. ഞാനാണിത് ചെയ്തതെന്ന് പറയരുത്. ആ കാശ് സ്വീകരിച്ചു, ഈ യുവാവിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു, തടങ്കലിൽ നിന്ന് മോചിപ്പിക്കുന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ ആളുകൾ പറഞ്ഞു, എടോ നിന്റെ ഉസ്താദ് വന്നിരുന്നു, അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി, നിന്നെ ചോദിച്ചിരുന്നു, എന്തായി? അദ്ദേഹം കുറച്ചൊക്കെ ഇവിടെ നിന്ന് പിന്നെ അങ്ങ് പോയിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിച്ചെന്നു, ഒരുപാട് വഴിദൂരം എത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി ചോദിച്ചു, ഷെയ്ഖ് അവർഗളെ, ദാ ഞാൻ എത്തി. എവിടെയായിരുന്നു മോനെ നീ? എന്നെ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി, ഞാൻ ജയിലിലായിരുന്നു. എന്തുപറ്റി? കടമുണ്ടായിട്ട് വീട്ടാൻ പറ്റിയില്ല, എന്ത് ചെയ്യാനാ? അങ്ങനെ എന്നെ പിടിച്ച് ജയിലിലടച്ചു. പിന്നെന്തായി? ആരോ എന്റെ ഒരു കടം വീട്ടി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നിന്റെ കടം വീട്ടി തന്നല്ലോ മോനെ, അൽഹംദുലില്ലാ. അത്രയും പറഞ്ഞ് അവനോട് കുശലം പറഞ്ഞിരുന്ന് കുറച്ച് സമയം ചെലവഴിച്ച് മഹാൻ യാത്രയാവുകയാണ്. ആ മോനോട് പറഞ്ഞില്ല, നിന്റെ കടം വീട്ടിയത് ഞാനാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം. ആര് ചെയ്തു എന്ന് അള്ളാഹു അറിഞ്ഞാ മതി, പഠിച്ചവൻ അറിയാമല്ലോ. നഹാവന്ത് യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സൈന്യാധിപനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സഅദേ, ആരൊക്കെയാണ് ഷഹീദായത്? ഫഅദ്ദൗനാസൻ, ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. നഹാവന്ത് യുദ്ധം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു കറാമത്ത് സംഭവിച്ച യുദ്ധമാണ്. നമുക്കറിയാം, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, സാരിയ, ആ പർവ്വതം ആ പർവ്വതം എന്ന് മദീനയിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് മുത്തവാത്തിറായ സംഭവമാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ അൺഡിനയബിൾ, ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം. അത്രയും തലമുറ തലമുറകളിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത സംഭവമാണിത്. മുത്തവാത്തിർ.